നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കിരീടം വാങ്ങിച്ചു കൊടുത്തതല്ലേ, വെള്ളി ആയതുകൊണ്ട് വലിയ വിലയും കാണില്ല. ഇത് കാണാതെ പോയാലും അവൾ അധികം പ്രശ്നം ഉണ്ടാക്കില്ല. ഗുഡ് മോർണിംഗ് വക്കീലെ. എന്താ വക്കീൽ ഭയങ്കര വിഷമത്തിലാണല്ലോ. പരീക്ഷയുടെ റിസൾട്ട് ഒക്കെ വന്നു മോളെ, ഇവന് കിട്ടിയില്ല. അയ്യേ, അതിനാണോ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? തനിക്ക് ഇതൊന്നും വലിയ വിഷമമായിട്ട് തോന്നൂല. എനിക്കങ്ങനെയല്ല, ഞാൻ വീണ്ടും എല്ലാവരും മുമ്പിൽ ഒരു തോൽവിയാണെന്ന് തെളിയിച്ചില്ലേ. എന്നാര് പറഞ്ഞു ഒരു ടെസ്റ്റിന്റെ റിസൾട്ട് വെച്ചിട്ടാണോ ഒരാളെ അളക്കുന്നേ? ടെസ്റ്റിൽ മാത്രമല്ലല്ലോ, പ്രണയത്തിലും ജീവിതത്തിലൊക്കെ ഞാൻ തോറ്റു. ഒരാത്മഹത്യ പോലും എനിക്ക് മര്യാദക്ക് ചെയ്യാൻ പറ്റിയില്ല. ഒരു എക്സാം തോറ്റതിന് ഇത്രയും സെന്റി അടിക്കേണ്ട കാര്യമൊന്നുമില്ല. വക്കീൽ എന്താ വിചാരിച്ചത്? ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒറ്റ ദിവസം കൊണ്ട് വിജയിച്ച് വക്കീലിനെ പുച്ഛിച്ചവരുടെ ഒക്കെ മുൻപില് ഹീറോ ആയി നടക്കാന്നോ? ഇത് ജീവിതം വക്കീലേ. ഇതില് വിജയിക്കാൻ കൊറേ സമയമെടുക്കും, കൊറേ കഷ്ടപ്പെട്ട് പടിപടിയായി മാത്രമേ മുന്നേറാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് കിട്ടിയാലല്ലേ ആ വിജയത്തിനൊരു വിലയുണ്ടാവും. ഇതൊക്കെ വെറുതെ പറയാൻ എളുപ്പോ? താൻ എൻട്രൻസ് പരീക്ഷക്ക് തോറ്റുപോയല്ലോ. ഞാൻ വീണ്ടും എഴുതും, കൂടെ ഡിഗ്രിക്കും പോവും. ബയോളജി എടുത്താ പരീക്ഷയ്ക്ക് സഹായമാവുമല്ലോ. ജോലി ഉള്ളതുകൊണ്ട് പൈസയ്ക്ക് വലിയ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എൻട്രൻസ് എക്സാം ക്ലിയർ ചെയ്യുന്നത് വരെ ഞാൻ ശ്രമിക്കും. എന്തു പറ്റി? ഇത്രയൊന്നും ഞാൻ പ്ലാൻ ചെയ്യുമെന്ന് വിചാരിച്ചില്ലേ. നമ്മളൊക്കെ സാധാരണക്കാരല്ലേ വക്കീലെ, സ്വപ്നം കാണുന്നത് നമുക്ക് ഉടനെ കിട്ടുമെന്ന് കരുതരുത്. അതുകൊണ്ട് ക്ഷമയോടെ പരിശ്രമിക്കാൻ പഠിക്കണം. കേട്ടോടാ, ഇവൾക്ക് ഈ പ്രായത്തിലുള്ള പക്വത നിനക്കുണ്ടോ? ഇവന്റെ ശോകം കണ്ടാ തോന്നും ഇവൻ ആദ്യമായിട്ടാ പരീക്ഷയ്ക്ക് തോക്കുന്നതെന്ന്.
ബാക്കിയിൽ ഇതിന് മുൻപ് തോറ്റിട്ടുണ്ടോ? അല്ല, ഞാൻ തോറ്റിട്ടുണ്ടോന്നോ? സ്കൂളിൽ പഠിക്കുമ്പോ സ്ഥിരം തോക്കാറുള്ളയാളാ. ഈ കണ്ണടയിൽ ഷർട്ട് ഇൻസേർട്ട് ചെയ്തുള്ള ലുക്കും കണ്ട പുല്ലി പഠിപ്പിച്ചാന്ന് തോന്നും. വെറുതെ അമ്മേ, എന്നെ അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ പോയിക്കോട്ടെ. ഭക്ഷണം കഴിച്ചിട്ട് പോയാ മതി. എനിക്ക് വേണ്ട നിങ്ങളുടെ ഭക്ഷണം. ഒന്നും അവിടെ ഇരിക്കേ, ഞാൻ എടുത്തോണ്ട് വരാം. ഞങ്ങള് പറഞ്ഞത് കേട്ട് വിഷമായോ? ഏയ്, നല്ല സന്തോഷം. സാരമില്ല. വെറുതെ മനസ്സ് വിഷമിച്ച് മണ്ടത്തിലൊന്നും കാണിക്കാൻ നിൽക്കണ്ട. ഞാൻ ആത്മഹത്യയൊന്നും പേടിച്ചിട്ടാണോ? അങ്ങനെ ഒരു മണ്ടത്തിൽ എന്നെ വക്കീല് ചെയ്യില്ലെന്ന് എനിക്കറിയാം. എന്നാലും എന്റെ ഒരു മനസമാധാനത്തിന് ഞാൻ പറയാം, എത്ര തോൽവികൾ ഏറ്റുവാങ്ങിയാലും മനസ്സ് തുറന്ന് സ്നേഹിക്കുന്നവരാണെങ്കിൽ അവരെന്നും വക്കീലിന് ചുറ്റും ഉണ്ടാവും. അവർക്ക് മുന്നിൽ ആളാവാൻ വക്കീല് ജയിച്ചു കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്ന് ഞാൻ ഇറങ്ങട്ടെ. അമ്മേ, ഞാൻ ഇറങ്ങുവാണേ. കഴിച്ചിട്ട് പോവാം മോളെ. ഇനിയും കുറെ സ്ഥലങ്ങളിൽ കയറാനുള്ളതമ്മേ. എന്നാ ശരി, ബൈ വക്കീലേ. പതിനെട്ട് വയസ്സുള്ള ഒരു കുട്ടി സംസാരിക്കുന്ന പോലെയാണോ ഇവള് സംസാരിക്കുന്നത്? അതാ ഞാൻ പറഞ്ഞേ, അവൾക്ക് നിന്നേക്കാൾ പക്വതയുണ്ടെന്ന്. ഇങ്ങനെയൊരു പെണ്ണിനെയാണ് നിനക്ക് നിന്റെ ജീവിതത്തിൽ ആവശ്യം. എനിക്കാരുടെ ആവശ്യമൊന്നുമില്ല. എന്റെ ആരും നോക്കാൻ എനിക്കറിയാം. ഓഹോ, എന്നിട്ടാണോ കുറച്ചു നേരം മുമ്പ് വരെ പരീക്ഷയ്ക്ക് തോറ്റെന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരുന്നത്? കരഞ്ഞു? ആര് കരഞ്ഞു? ഞാൻ കരഞ്ഞിട്ടൊന്നും ഇല്ലാട്ടോ. വെറുതെ അനാവശ്യം പറയുന്നു. അവിടെ നിക്കേ, നീ എങ്ങോട്ടാ പോകുന്നേ? എടാ, ഇങ്ങോട്ട് വാടാ, സംസാരിക്കട്ടെ. ഭക്ഷണം എടുത്ത് വെച്ചിട്ട് വിളിച്ചാ മതി, ഞാൻ വന്ന് കഴിച്ചോളാം. എവിടെ പോയി? കുളിക്കാൻ പോയപ്പോ ഞാൻ മേശപ്പുറത്ത് തന്നെ ഊരി വെച്ചത്. ഇനിയും താഴെങ്ങാനും വീണാണോ? ഹോയ്, ഭയങ്കര തെരച്ചിലാണല്ലോ, എന്താ നോക്കുന്നേ? ഗിരിയേട്ടൻ ആദ്യമായിട്ട് ഞാൻ ചോദിച്ചു വാങ്ങി തന്ന ഗിഫ്റ്റാ ആ മിഞ്ചി. അത് കാണാതെ പോയെന്ന് അറിഞ്ഞാ ഗിരിയേട്ടൻ ഒരുപാട് വിഷമാവും. കുറച്ചുകൂടി തിരഞ്ഞിട്ട് കിട്ടിയില്ലെങ്കിൽ പറയാം. ഹലോ, എന്തായി ആലോചിക്കുന്നെ? ഏയ്, ഒന്നുമില്ല. പിന്നെന്താ ഇത്ര ടെൻഷൻ അടിച്ച് തിരയുന്നേ? എന്താ പോയെന്ന് പറ, അന്വേഷിക്കാൻ ഞാനും കൂടാടോ? അതെ, എന്റെ ഐ ഡി കാർഡ് കാണുന്നില്ല. കൊള്ളാം, സ്വന്തം ഐ ഡി കാർഡ് പോലും സൂക്ഷിക്കാൻ അറിയാത്ത പോലീസുകാരാണോ നാടിനെ സംരക്ഷിക്കാൻ ഇറങ്ങുന്നത്? അപ്പോഴേക്കും പിണങ്ങിയോ? ഞാനൊരു തമാശ പറഞ്ഞല്ലേ. തെരയാനേ, ഞാനും കൂടാ. അതൊന്നും വേണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. ഉറപ്പാണോ? ഉറപ്പാ. ഗിരിയേട്ടന് ജോലിക്ക് പോകാൻ സമയമായില്ലേ? ആ, ഞാൻ റെഡി ആവട്ടെ. ഗിരിയേട്ട, സ്വപ്നയുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം എടുത്തോ? അവള് ഞാൻ പറഞ്ഞ കേക്കില്ല മഞ്ജു. അവളോട് സംസാരിക്കാനല്ലേ ഗിരിയേട്ടന് ബുദ്ധിമുട്ടുള്ളൂ, സഞ്ജയോട് സംസാരിക്കാലോ. ഗോപാൽജി എന്ത് വിചാരിക്കുമെന്ന് ചിന്തിക്കാതെ അവനെ പിന്തിരിപ്പിച്ച ഈ പ്രശ്നം ഇവിടെ വെച്ച് അവസാനിക്കും.